നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വെളിപ്പെട്ട തേജസ്സിൻ്റെ നിറഞ്ഞ ശബ്ദമാണത്. ബെറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16:13-20 വേദവാക്യങ്ങളാണ്. ക്രിസ്തു ശരീരമാകുന്ന സഭ എന്നതാണ് നമ്മുടെ ധ്യാനത്തിന് ആധാരമായ വിഷയം. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ സഭ എങ്ങനെയാവണം? കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ സഭ ഉയർന്ന് അനേകർക്ക് അനുഗ്രഹവും തണലുമായി നിൽക്കണമെങ്കിൽ അടിസ്ഥാനപരമായി 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. 3 കാര്യങ്ങൾ നിറവേറ്റപ്പെടണം. അതിലൊന്ന്, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ നിൽക്കുന്ന വേലക്കാർ തമ്മിലുള്ള ഐക്യതയുടെ ശുശ്രൂഷയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17 കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകേണ്ടതിന്. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ സഭ പ്രശോഭിതമാകണമെങ്കിൽ ഐക്യതയുടെ ആത്മാവിൽ ശുശ്രൂഷ ചെയ്യുവാനായി സാധിക്കണം. 1 പാഠം ഇസഖ്യേൽ പ്രവാചകന്റെ പുസ്തകം 37:15 വേദഭാഗമാണ്. ഈ വേദഭാഗത്തിലെ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ നിർവാഹമില്ല. 78 എപ്പിസോഡിൽ അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 2 രാജ്യങ്ങളായി ഭിന്നിച്ചു നിൽക്കുന്നതായ ദൈവജനൻ, അവർ കേവലം കോലുകളായി നിൽക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അവരാകേണ്ടിയിരുന്നത് അങ്ങനെയല്ല. രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ്റെ കരത്തിലെ സ്കെപ്റ്ററാകാൻ, ചെങ്കോലാകാൻ വിളിക്കപ്പെട്ടതാണ്. പക്ഷെ ചെങ്കോലാകേണ്ടവൻ ചെങ്കോലായില്ല. അന്യോന്യം പോരിന് വിളിച്ചുകൊണ്ടും അന്യോന്യം യുദ്ധം ചെയ്തും അന്യോന്യം തകർത്തെറിഞ്ഞുകൊണ്ട് അവർ ചെങ്കോലാകേണ്ടവൻ മുടിങ്കോലുകളായി. മുടിങ്കോലെന്ന് പറഞ്ഞാൽ ബലമുള്ള വടിയാണ്. ആ വടിയുടെ അറ്റത്ത് മൂർച്ചയുള്ള ഇരുമ്പായുധം ചേർത്ത് വെച്ച് മറ്റൊരുവനെ തകർക്കാൻ ഉപയോഗിക്കുന്ന ആയുധമാക്കുന്നതിൻ്റെ പേരാണ് മുടിങ്കോൽ. ഒരുവൻ ഒരുവനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിൽ, ഒരു സഭ മറ്റൊരു സഭയെ കാർന്നു തിന്നാൻ ശ്രമിക്കുന്നെങ്കിൽ, അത് ചെങ്കോലല്ല, അത് മുടിങ്കോലാണ്. അത് തകർക്കാനേ ഉപകരിക്കൂ, നന്നാക്കാൻ ഉപകരിക്കാറില്ല. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ സഭ എന്ന വലിയ അനുഭവം അനുഗ്രഹതരമായി മുൻപോട്ട് പോകണമെങ്കിൽ ഐക്യതയുടെ ആത്മാവിൽ ശുശ്രൂഷിപ്പാൻ സാധിക്കണം. അത് ചെറിയവരാവട്ടെ വലിയവരാവട്ടെ. 2 കാര്യം, ക്രിസ്തു ശരീരമാകുന്ന സഭയുടെ അടിത്തറ എന്ന് പറയുന്നത് ഒരു കല്ലാണ്. ആ കല്ല് കൈ തൊടാത്ത കല്ലാണ്. ആ കല്ല് യുഗങ്ങളുടെ പാറയാണ്. ആ കല്ല് പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരെ അനുഗമിച്ച ആത്മീക പാറയാണ്. ആ കല്ല് അടിയേറ്റ പാറയാണ്. എന്താണ് ആ കല്ല്? നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് കർത്താവ് പറഞ്ഞു. പല ആളുകളും അതേ വേദവാക്യം വ്യാഖ്യാനിക്കുന്നത് പത്രോസെ നീ പാറയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ഒരു വേദവാക്യം തിരുവെഴുത്തിലില്ല. നീ പത്രോസാകുന്നു, നീ ഒരു ചെറിയ പാറക്കഷണമാണ്. എന്നാൽ പാറയാരാണ്? പാറ പത്രോസിൻ്റെ വാക്കുകളിലുണ്ട്. കർത്താവിൻ്റെ അരികിൽ പത്രോസ് പറയുകയാണ്, യേശു ക്രിസ്തു ആരാണ്? വെറുതെ പറഞ്ഞതല്ല, ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ്. ജനങ്ങൾ കർത്താവിനെ ഇരമ്യാവെന്നോ ഏലിയാവെന്നോ യോഹന്നാൻ സ്നാപകനെന്നോ വിളിക്കുന്നു. ആ പ്രിയപ്പെട്ടവരൊക്കെ മൺമറഞ്ഞിട്ട് കാലങ്ങൾ ഏറെ ചെന്നിരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ മാത്രം കർത്താവിൻ്റെ കാലത്ത് ഈ ലോകത്തിൽ വിട പറഞ്ഞയാളാണ്. എന്നാൽ അവർ ഈ ലോകത്തിൽ മൺമറഞ്ഞിട്ടും അവർ ഉയർത്തെഴുന്നേറ്റു എന്ന് കർത്താവിൻ്റെ പ്രവൃത്തിയാൽ അവർ വെളിപ്പെടുത്തുകയാണ്. കാരണം നേരിൻ്റെ നിലപാടുകളുമായി ആരുടെയും മുമ്പിൽ തോറ്റുപോകാതെ
സത്യത്തിന് വേണ്ടി നിൽക്കുന്ന നസ്രായന്റെ ശുശ്രൂഷ ശൈലി, ആർദ്രതയുടെ ആൾരൂപം, സ്നേഹത്തിന്റെ മൂർത്തിഭാവം, കരുണാർദ്രമാർന്ന കരങ്ങളുമായി രോഗിയെയും ഭാരമുള്ളവനെയും സ്പർശിക്കുന്ന അവന്റെ സ്നേഹമസൃണമായ ശുശ്രൂഷ ശൈലി, ജനങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആ ശുശ്രൂഷ ജനം കണ്ടപ്പോ ജനങ്ങൾ പറയുകയാണ്, ഇവൻ ഏലിയായാണ്, ഇവൻ ഇരമ്യാവാണ്, യോഹന്നാൻ സ്നാപകനാണ്. എന്നാൽ നിങ്ങൾ തന്നെ ആരെന്ന് പറയുന്നു? ഇത് ലോകചരിത്രത്തിന്റെ ആധ്യാത്മിക നിലവാരത്തെ മുഴുവനും മാറ്റിമറിച്ച ഒരു ചോദ്യമാണ്. അതിന് മറുപടിയും അങ്ങനെ തന്നെ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. പ്രിയരെ ഓർക്കണം, ഈ വാക്കൊരു യഹൂദൻ പറഞ്ഞാൽ അത് ദൈവനിന്ദയാണ്. ദൈവദൂഷണം പറയുന്നവനെ കൊന്നുകളയണം. ഇസ്രായേലിനെ മഹാപുരോഹിതനോട് ചോദിക്കണം, കർത്താവിനെ വിസ്തരിക്കുന്ന വേളയിൽ നീ ആരാണ് ആരാണ് എന്ന് ആവർത്തിക്കുമ്പോൾ കർത്താവ് പറയുന്നു താൻ ആരാണെന്ന്. ദൈവത്തിന്റെ പുത്രൻ എന്ന വാക്ക് കേട്ടപ്പോ ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ തന്റെ വസ്ത്രം പിടിച്ച് കീറി. കാരണം അവർ പഠിച്ച ഉപദേശത്തിനകത്ത് അങ്ങനെ ഒരു നിലപാടില്ല. പിന്നെ എന്താണ് ഈ പറയുന്നത്? അതുകൊണ്ടാണ് കർത്താവ് പത്രോസിനോട് പറയുന്നത്, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. എന്താണ് വെളിപ്പെടുത്തിയത്? യേശു ക്രിസ്തു ദൈവപുത്രൻ ആണ് എന്നുള്ളത്. രണ്ടാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാക്യം ആരംഭിക്കുന്നത്. ഐ ഡിക്ലയേർഡ് എ ഡിഗ്രി, നിർണയം, മാറ്റിക്കൂടാനാവാത്ത സത്യം. എന്താണ് ആ നിർണയം? ദൈവപുത്രൻ എന്നുള്ള വെളിപ്പാട്. എന്ന് പറഞ്ഞാൽ ഇമ്മാനുവേൽ, ദൈവ മനുഷ്യനായ ചരിത്രമാണ്, നമുക്കൊപ്പം ഇറങ്ങി വരുന്ന ചരിത്രമാണ്, നമ്മോട് ചേർന്ന് നിൽക്കുന്ന ചരിത്രമാണ്. പരിശുദ്ധനായ ദൈവത്തിൻ്റെ അരിക്കൽ അശുദ്ധനായ മനുഷ്യൻ, പാപിയായ മനുഷ്യന് കടന്നു ചെല്ലാനാവില്ല. പക്ഷേ പാപിയായ മനുഷ്യൻ്റെ അരികിലേക്ക് വിശുദ്ധനായ ദൈവം ഇറങ്ങി വരുന്നു. അതാണ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുന്നത്. സഭയുടെ അടിത്തറ, അടിക്കല്ല്, മൂലക്കല്ല് എന്ന് പറയുന്നത് ഇതാണ്. ഈ വെളിപ്പാടാണ് എന്നോടുകൂടെ ഇറങ്ങി വന്ന ക്രിസ്തു. ആ ക്രിസ്തുവിനെ പ്രഘോഷിപ്പാനാണ് സഭയെ ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പൊ ക്രിസ്തു ശരീരമാകുന്ന സഭയുടെ ദൗത്യം എന്താണ് എന്ന് ചോദിച്ചാൽ, എനിക്കൊപ്പം ഇറങ്ങി വന്ന ക്രിസ്തുവിനെ മറ്റൊരുവന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. സ്നേഹിക്കുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ വിളിക്കപ്പെട്ടതാണ് ദൈവത്തിൻ്റെ സഭ. അതുകൊണ്ട് അവസാനിച്ചില്ല, മൂന്നാമത് ഒരു കാര്യമുണ്ട്. കർത്താവ് പത്രോസിനോട് പറയുന്നു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. താക്കോൽ എന്ന് പറഞ്ഞാൽ വിലപ്പെട്ടതിനെ സൂക്ഷിച്ചു വയ്ക്കുവാനുള്ള ഒരു പ്രത്യേക ഉപകരണമാണ്. ഈ കീയ് അനേകരുടെ കയ്യിലുണ്ട്. എന്നാൽ തിരുവെഴുത്തിൻ്റെ ചില വാക്യങ്ങളിൽ വേദപുസ്തകം വെളിപ്പെടുത്തുന്നു ചില താക്കോലുകളെക്കുറിച്ച്. ദാവീദ് ഗ്രഹത്തിൻ്റെ താക്കോൽ, വെളിപ്പാട് പുസ്തകത്തിലും ഈ നിലവാരത്തിൽ നമുക്കൊരു വലിയ സന്ദേശം കാണാം. താക്കോൽ എന്തിനാണ്? തുറക്കാനും അടയ്ക്കാനും ഉള്ളതാണ്. പത്രോസ് എന്താണ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്തത്? കർത്താവ് ബറിയോന ശീമോനോട് പറയുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അപ്പോൾ താക്കോൽ ലഭിച്ച ശുശ്രൂഷയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ഈ വലിയ വെളിപ്പാടിൽ ചെയ്യുന്ന ഒരു ദൈവവചനെ സംബന്ധിച്ച്, സ്വർഗത്തിലെ ദൈവം അറിഞ്ഞ് ഈ ഭൂമിയിൽ ശുശ്രൂഷിപ്പാൻ എന്ന് പറഞ്ഞാൽ, ദൈവഹിതത്തിന് ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് ഒരുവൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ദൈവമാണ്. ഉപജീവന വൃത്താന്തത്തിൽ നിന്ന് അതിജീവന വൃത്താന്തത്തിലേക്ക് ദൈവം അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. വിലപേശലിന്റെ കച്ചവട നിലവാരത്തിൽ നിന്ന്, മീനിനെ വിൽക്കുന്ന നിലവാരത്തിൽ നിന്ന് മനുഷ്യരെ നേടിയെടുക്കുന്ന വിലപേശലില്ലാത്ത ജീവിതത്തിലേക്ക് ദൈവം അവരെ തട്ടി എഴുന്നേൽപ്പിക്കുകയായിരുന്നു. ഈ താക്കോൽ ഉപയോഗിച്ചുള്ള ശുശ്രൂഷ പിശാചിന്റെ പിടിയിലായിരിക്കുന്ന ജീവിതങ്ങളെ വിടുവിച്ചെടുത്ത്
ശത്രുവിന് തൊടാൻ കഴിയാത്ത നിലയിൽ അവരെ സംരക്ഷിച്ച് നിർത്തുന്ന നിലവാരത്തിലേക്ക് കൊണ്ടുവരിക. ചിതരെ പൂട്ടിവെക്കുവാനുള്ളതാണ്. അപ്പൊ സ്വർഗരാജ്യത്തിന്റെ വലിയ ഉത്തരവാദിത്വം പത്രോസിന്റെ മേൽ കൊടുക്കുന്നത് അഴിഞ്ഞാടി നടക്കുന്ന ഒരു സഭയുടെ ചിത്രമല്ല, മറിച്ച് താക്കോലുള്ള, പൂട്ടുള്ള, നിയന്ത്രണമുള്ള, ഉപദേശമുള്ള, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വലിയ ശുശ്രൂഷ. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ, സ്വർഗരാജ്യത്തിന്റെ ശുശ്രൂഷ, സഭ എന്ന ശുശ്രൂഷ ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യാനുള്ളതാണ്. അവനവന് ബോധിച്ചതുപോലെ ചെയ്യാനൊരു ശുശ്രൂഷ ഭൂമിയിലില്ല. ന്യായാധിപന്മാരുടെ കാലത്ത് അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. അന്ന് രാജാവില്ലായിരുന്നു, ഓരോരുത്തരും താൻ താൻ ബോധിച്ച പ്രകാരം സഞ്ചരിച്ചു. എന്നാൽ താക്കോലുള്ള ശുശ്രൂഷ, ഇതിനൊരു പ്രമാണമുണ്ട്, ഇതിനൊരു പ്രത്യേക ചരിയയുണ്ട്, ഇതിനൊരു പ്രത്യേക നിയോഗമുണ്ട്, ഇതിനൊരു ശുശ്രൂഷ ശൈലിയുണ്ട്, അത് പ്രകാരം ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ശുശ്രൂഷയ്ക്ക് മാത്രമേ ഇവിടെ തുറന്നാൽ സ്വർഗം അറിയുകയുള്ളൂ, അതിനെ അംഗീകരിക്കുകയുള്ളൂ, ഇവിടെ പൂട്ടിയാൽ കർത്താവ് അതിനെ അംഗീകരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പത്രോസിനോട് പറയുന്നു, നീ പൂട്ടിയാൽ സ്വർഗത്തിൽ പൂട്ടും, നീ തുറന്നാൽ സ്വർഗത്തിൽ തുറക്കും. അതിനർത്ഥം ദൈവഹിതപ്രകാരമുള്ള പരിശുദ്ധാത്മ നിയോഗപ്രകാരമുള്ള ഒരു അധികാരത്തിൻ്റെ ശുശ്രൂഷ. പാപത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്നവരെ വിടുവിക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ ഉന്നതമാർന്ന ശുശ്രൂഷ ചെയ്യുവാൻ. അത് ആ വേദവാക്യം കൊണ്ട് അവസാനിക്കുകയല്ല, തിബര്യാസിൻ്റെ കടൽക്കരയിലേക്ക് നോക്കിയാട്ടെ. കർത്താവ് പത്രോസിനെ വിളിക്കുകയാണ്, അവൻ്റെ അരികിലേക്ക് വരികയാണ്. അവരുടെ അവസാനം പറയുന്നു, എൻ്റെ കുഞ്ഞാടുകളെ പാലിക്കുക, എൻ്റെ ആടുകളെ മേയിക്കുക. ഈ താക്കോൽ കൈമാറുകയാണ്, ഈ താക്കോൽ കൊടുക്കുകയാണ്. ഇത് പത്രോസിന് മാത്രമല്ല, യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിച്ച് ഐക്യതയുടെ ആത്മാവിൽ ദൈവിക പ്രമാണപ്രകാരം മുൻപോട്ട് കാലുകൾ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നീ ചെറിയവനായിക്കോട്ടെ, നിന്നെ ആരും അംഗീകരിക്കണമെന്നില്ല, നിന്നെ ആരും പ്രോത്സാഹിപ്പിക്കാനില്ലെങ്കിലും, നിന്നെ ആരും സഹായിക്കാനില്ലെങ്കിലും, നീ തുറന്നാൽ സ്വർഗത്തിൽ ദൈവം തുറക്കും, നീ അടച്ചാൽ ദൈവം ചിലതിനെ അടയ്ക്കും. അതെ, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ ഒരു ചെറിയ വേലക്കാരനായി, ഒരു ചെറിയ മനുഷ്യനായി ദൈവം നിന്നെ ഏൽപ്പിച്ച വേല ചെയ്യാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താവ് ആദരിക്കും നിശ്ചയമാണ്. വീട് വീടാന്തരം കയറിയിറങ്ങി പത്രോസും യോഹന്നാനും യാക്കോബും നടന്ന ഒരു ജീവിത ശുശ്രൂഷ ശൈലിയുണ്ട്. അതിൻ്റെ അർത്ഥം ജനത്തിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ തൊടുന്ന ശുശ്രൂഷയായിരുന്നു. അത് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ, ആമേൻ, ആമേൻ. ഈ ഭൂമിയിൽ അഴിക്കുന്നതിനെ സ്വർഗത്തിലെ ദൈവം തൻ്റെ രജിസ്റ്ററിനകത്ത് രേഖപ്പെടുത്തും. ഈ ഭൂമിയിൽ കെട്ടുന്നതിനെ വേറെ ആർക്കും അഴിക്കാനാവില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കേൽ. എന്താണ് കെട്ടേണ്ടത്, കെട്ടി ഉയർത്തേണ്ടത്? ദൈവരാജ്യമാണ്, ദൈവസഭയാണ്. ഈ ഭൂമിയിൽ കെട്ടാൻ വിളിച്ചത് അതാണ്, വേറെ ഒന്നും കെട്ടാൻ വിളിച്ചില്ല. കർത്താവ് നമ്മെ വിളിക്കുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും. ചേർത്ത് നിൽക്കാൻ കഴിയുമോ? ദൈവരാജ്യത്തിന് വേണ്ടി ചെറുവിരൽ അനക്കാൻ കഴിയുമോ? കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവരാജ്യത്തിൻ്റെ വേലക്കാരായ അനേക ആളുകളുണ്ട്, ഭാരത്തിനകത്തൂടെയും ഞെരുക്കത്തിനകത്തൂടെയും പ്രതിസന്ധിക്കകത്തൂടെയും കടന്നു പോകുന്നു. എന്നാൽ കൈവിടാത്ത ഒരു കർത്താവ്, സ്നേഹിക്കുന്ന അനേക ദൈവമക്കൾ, കരുതുന്ന അനേക ദൈവമക്കൾ, പ്രാർത്ഥിക്കുന്ന അനേക ദൈവമക്കൾ. അതേ പ്രിയരെ, ഇത് ക്രിസ്തു ശരീരമാകുന്ന സഭയാണ്. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി നമ്മാലാവത് നമുക്ക് ചെയ്യാം. ഐക്യതയുടെ ആത്മാവിൽ ശുശ്രൂഷിക്കാനാണ്. യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന വെളിപ്പാടോടുകൂടെ എൻ്റെ ശുശ്രൂഷയിൽ എനിക്കരികിൽ അവനുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടെ ശുശ്രൂഷിപ്പാനാണ്. ഇത് താക്കോലുള്ള ശുശ്രൂഷയാണ്, അധികാരമുള്ള ശുശ്രൂഷയാണ്, ഉത്തരവാദിത്തമുള്ള ശുശ്രൂഷയാണ്. എല്ലാം വലിച്ചുവാരി തുറന്നിട്ട് പോകുന്ന ഒന്നല്ല. ഇതൊരു ഡിസിപ്ലിനുണ്ട്, ഇതിനൊരു വ്യവസ്ഥയുണ്ട്. അപ്രകാരം ജീവിക്കാൻ, പ്രാർത്ഥന ഒരു വ്യവസ്ഥയല്ലേ? വിശുദ്ധ ജീവിതം ഒരു വ്യവസ്ഥയല്ലേ? അതെ, പരസ്പരം സ്നേഹിക്കാനുള്ളത് ഒരു വ്യവസ്ഥയല്ലേ? കരുതാനും ആശ്വസിപ്പിക്കുവാനും കഴിയുന്നത് ഒരു വ്യവസ്ഥയല്ലേ? അതെ, ദൈവം നമ്മെ ഭരമേൽപ്പിച്ച വലിയ ഉത്തരവാദിത്വം.
അതിനെ സൂക്ഷിക്കാൻ കർത്താവ് വിളിക്കുന്നു. പിശാചിന് തൊടാൻ കഴിയാതെ, ശത്രുവിന് തൊടാൻ കഴിയാതെ നമ്മെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ദൈവകൃപയുടെ ആ വളപ്പിനകത്ത് ഒരുമിച്ച് നിന്ന് സഭാവ്യത്യാസമന്യെ നമുക്ക് കർത്താവിനെ ഉയർത്താം, ദൈവരാജ്യത്തെ പണിയാം, ദൈവസഭയെ പണിയാം. അതിന് കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.